ഓം ശാന്തി ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ ഭിത്തികളിൽ ഒരു സംസ്കൃത ഈരടികൾ ഉണ്ടത്രേ. അയം നിജ പരോവേദി ഗണനാലഘുചേതസാം ഉദാര ചരിതാനാം തോ വസുദൈവ കുടുംബകം. ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള സംസ്കൃത ശ്ലോകമാണ് അയം 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 നിജ പരോവേദി ഗണനാലഘുചേതസ ഉദാര ചരിതാനാം തു വസുദൈവ കുടുംബകം. അയം അയം ഞാനേ ഞാനേ എന്റേത് എന്റേത് എന്റെ ജീവൻ എന്റെ ജീവൻ എന്റെ പണം എന്റെ പണം എന്റെ സ്വത്ത് എന്റെ സ്വത്ത് എന്ന് മാത്രം ചിന്തയുള്ളവൻ സങ്കുചിതവാദിയാണ്. ഉദാര ചരിതാനാം തോ വസുദൈവ കുടുംബകം. ഉദാര മനസ്സോടെ മനുഷ്യൻ ജീവിച്ചാൽ ലോകമേ തറവാട്. ഇതാണ് മതങ്ങൾ പറയുന്നത്. ഇനി അതേ പ്രകാരം തന്നെ ക്രൈസ്തവ ചർച്ചുകൾ എടുത്തു നോക്ക്, ക്രൈസ്തവ ചർച്ചുകൾ എടുത്തു നോക്ക് സഹോദരന്മാർ. അതിന്റെ ചുമരിൽ എഴുതി വെച്ചത് കാണാം ബൈബിൾ വചനം. എന്താ? ദൈവമേ എന്നെ സമാധാനത്തിന്റെ ഉപകരണമാക്കേണമേ എന്നാണ്. വേറൊരു വചനം കാണാം. എന്താണ് ക്രൈസ്തവ ചർച്ചുകളുടെ ചുമരിൽ? ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്രൈസ്തവ ചർച്ചുകളിൽ നിന്ന് ശാന്തി, പള്ളികളിൽ നിന്ന് ശാന്തി. ഈ ആരാധനാലയങ്ങളുടെ അനുയായികളും ശാന്തിയുടെ ദൂതന്മാരായി മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാട്ടിലുള്ള കൊലവിളി നിർത്താൻ അള്ളാഹു സൗഹാർദ്ദത്തിന്റെ വഴി തുറന്നു തരട്ടെ. നമ്മുടെ ഇന്ത്യ ഭാഗ്യം ചെയ്ത നാടല്ലേ? നാം ഇന്ത്യക്കാരായതിൽ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിവരില്ല. ഇന്ത്യൻ പൗരനാണെന്ന് ചിന്തിക്കുമ്പോ അഭിമാനപൂരിതമാകണം നമ്മുടെ അന്തരങ്ങൾ. കാരണം എന്താ? ഹിന്ദുമതത്തെ പാലോട്ട് വളർത്തിയ ഇന്ത്യ. പോലീസ് ഏമാന്മാരെ മനസ്സിലാക്കണം, ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം നൽകുന്നു. അതുകൊണ്ട് തന്നെ ആ അവകാശം നിഷേധിക്കപ്പെടുമ്പോ അതിന്റെ കാവൽക്കാരെ ആകേണ്ടവരാണ് നിയമപാലകന്മാർ. ഇന്ത്യൻ ഭരണഘടനയോട് കാണിക്കുന്ന നീതിയില്ലായ്മയാണ് മാനവർഗയുടെ കൊലയാളികളെ കുറിച്ചുള്ള അന്വേഷണം നടത്താൻ പോലീസ് അധികാരികൾ അമാന്തം നടക്കുന്നത്. ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. എന്താ ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത്? ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻടൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺസെൻസ് ആൻഡ് ദ റൈറ്റ് ടു ഫ്രീലി പ്രൊമോസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയസ്. ഇന്ത്യയുടെ ഭരണഘടന പറയാം, എല്ലാവർക്കും ജീവിക്കാം. നമ്മുടെ ഇടയിലേക്ക് നോക്കിക്കൊണ്ട് അന്ന് പറഞ്ഞു കൊല അധികരിക്കും. കൊന്ന കൊലയാളിക്കറിയില്ല ഞാൻ എന്തിനാ കൊല്ലുന്നത്, കൊല്ലപ്പെട്ടവനറിയില്ല എന്നെ എന്തിനാ കൊന്നു കളഞ്ഞത്. ഇനിയും കേട്ടോ, പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കും. അത് ഖിയാമത്ത് നാളിന്റെ തലേന്നാണ് മുഹമ്മദ് മുസ്തഫ. പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പണ്ടൊക്കെ വയസ്സന്മാരെ കുറിച്ച് അങ്ങനെ പറയാം, ഇന്നോ? 25 വയസ്സുകാരൻ ഇന്നലെ തലവേദന അസുഖം നിസ്കരിച്ചപ്പോ തലവേദന വന്നതാ. ഒരു ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, എന്നാലും ഒന്ന് മെഡിക്കൽ കോളേജിൽ പോയിട്ടൊന്ന് ടെസ്റ്റ് നടത്തണം. ടെസ്റ്റ് നടത്തി നോക്കി, ടെസ്റ്റ് റിപ്പോർട്ടുമായി വന്നപ്പോ വിദഗ്ധരായ ഡോക്ടർ പറയാണ് തല മുഴുവൻ ട്യൂമറാണ്, ഒരു മരുന്ന് കൊണ്ടും രക്ഷപ്പെടുമെന്ന് തോന്നില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മകരിബിന് മുമ്പ് അയാളെ മരിക്കുകയും ചെയ്തു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അഹമ്മദ് ഹാജിയാണ്, ഒരു മണിക്കൂർ മുമ്പ് കണ്ടതാണ്. ഇപ്പൊ കേൾക്കുന്ന അയാൾ മരിച്ചിരിക്കുന്നുവെന്ന് എന്റെ അറ്റാക്കായിരുന്നു. ചെറിയൊരു നെഞ്ഞ് വേദന പടഞ്ഞു വീണു മരിച്ചുപോയി. പെട്ടെന്നുള്ള മരണങ്ങളാണ് ഞെട്ടിച്ചെല്ലും. അതേപോലെ തന്നെ മുഅ്മിനീങ്ങളെ എനിക്കട്ടോ
എന്റെ ചെറുപ്പക്കാരെ നിങ്ങളുടെ മനസ്സ് തൊട്ടുകൊണ്ട് ഞാനിതാ ഒരു ഹദീസ് വായിക്കാം യസ്തഹില്ലൂനൽ ഖംറ യസമൂനഹ ബിഗൈരി ഇസ്മിഹ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും പേരാ ലഹരിയുടെ പേരുണ്ടാവില്ല പുതിയ പുതിയ പേരുകളിലിട്ടിട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കാലം വരും വന്നോ വന്നോ പൈക്കക്കാരെ വന്നോ പുതിയ പുതിയ പേരുകളിടും കള്ളത്തിന്റെ ആരായെന്നൊന്നും പറയില്ല പേര് ഭയങ്കര ടോണിക്കുന്നൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ഭാര്യ ഭയങ്കരം കലിഞ്ഞ് സൂക്ഷിച്ച് ക്ഷീണിച്ച അവശയ ഭാര്യയോട് വല്ലാത്ത പിരിച്ചുള്ള ഭർത്താവ് ഗൾഫെന്ന് വരുമ്പോ നല്ല ട്രോണിക്ക് വൈകാ വന്നത് ഭാര്യ അത് കുടിച്ച് രണ്ടാഴ്ച കഴിയുമ്പോ തന്നെ ഓല്ലോ നല്ല ലഘവും കോഴി പോലെ ഈ ഫൈബർ ഫോം കോഴി ഉണ്ടല്ലോ അതുപോലെ ഭർത്താവ് അങ്ങനെ ഒരു മാസം കൊണ്ട് ലീവും കഴിഞ്ഞ ഗൾഫിലേക്ക് പോയി ഇമ്മരുന്ന് തീർന്നല്ലോ ഒരു ദിവസം ആങ്ങളെ കോളേജിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുമ്പോ പെങ്ങള് പറയണം മോനെ നിന്റെ ഇളയ കൊണ്ടുവന്ന ഒരു ടോണിക് ഉണ്ട് ഗൾഫിന്ന് കൊണ്ടുവന്ന മരുന്ന തടി നന്നാകാൻ അത് തീർന്നു പോയി മോനെ അതുകൊണ്ട് നീ അതൊന്ന് വാങ്ങിത്തരണം ആങ്ങളെ പറഞ്ഞു ആയിക്കോട്ടെ ആ ലിസ്റ്റിങ് കൊണ്ട ലിസ്റ്റ് ഇല്ല മോനെ ആ മരുന്നിന്റെ കുപ്പി തരാന്ന് പറഞ്ഞു പെങ്ങള് ബെഡ്റൂമിൽ പോയിട്ട് കുപ്പി എടുത്തുകൊണ്ട് കൊടുക്കുമ്പോ ആങ്ങള തെങ്ങുന്നുകൊണ്ട് അണ്ണാന്റെ മന്ത്രി ഇങ്ങനെ അമ്പരുന്ന് പോയി നോക്കുമ്പോഴെന്താ പെങ്ങൾ ടോണിക്കിന്റെ കുപ്പി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതോ വിദേശ മദ്യത്തിന്റെ കുപ്പി സുബഹാനല്ലാഹ് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ ആമീൻ പറയാൻ കുറെ ഓള്യം കുറവുണ്ട് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ ഭാര്യയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് കള്ള് കൊടുത്തിട്ട് പറഞ്ഞിരിക്കുകയാണ് തടി നന്നാകാനുള്ള മരുന്നാണ് നോക്ക് ഇങ്ങനെയുള്ള പുതിയ ആപ്പിളമാരിലേക്ക് നോക്കിയിട്ടില്ല റസൂലുള്ള പറഞ്ഞത് യസ്തഹില്ലൂനൽ ഖംറ ലഹരി അനുവദനീയമാക്കും എങ്ങനെ യസുമൂനഹ ബിഗൈരി ഇസ്മിഹ കള്ളെന്നും ചാരായവും ബ്രാൻഡി എന്നും പറയില്ല പിന്നെന്താ പറയാ ടോണിക്ക് എന്ന് പറയും അല്ലെങ്കിൽ പാൻപരാഗ എന്ന് പറയും അല്ലെങ്കിൽ പുതിയ പുതിയ പേര് പറയും അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന കാലം വരുമേ അവനെ പുറത്തു പോകണമെന്ന് ഉമ്മ ഉമ്മ ഒന്ന് പുറത്തു പോകണം ഉമ്മ പറയും മോനെ എന്താ പറയും മോനെ അങ്ങ് തെങ്ങിന്റെ ചോട്ട് പോയിക്കോ അല്ലെങ്കിൽ കാട്ടിൽ പോയിക്കോന്ന് പറയും ഇന്നോ ഇന്നിപ്പോ രാവിലെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ പറയണം ഉമ്മ ഉമ്മ പുറത്തു പോകണം വല്ലാതുണ്ട് എന്നാ പോയിട്ട് അറയിൽ പോയിട്ട് ഒഴിവാക്കാറില്ലേ പണ്ട് കാട്ടിൽ പോകാൻ പറയും ഇന്ന് അറയിലേക്ക് പോകാൻ പറയും കാരണം എന്താ ഇന്ന് കപ്പൂസ് അറിഞ്ഞുള്ളില്ല നേരെ എതിരായില്ലേ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓരോന്നും പണ്ടൊക്കെ എന്താണ് ഉമ്മയെയും ബാപ്പയെയുമാണ് മക്കൾ എല്ലാ നിലയിലും പരിഗണിച്ചിരുന്നത് ഇന്നത് പോയി സുന്ദരിയായ മധുര 17-കാരിയായ പെണ്ണിനെ ഭാര്യയായി കിട്ടുമ്പോ ഉമ്മയെ വേണ്ട ഉപ്പയെ വേണ്ട എന്ന് ചിന്തിക്കുന്ന തരത്തിൽ അതേ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ കാര്യങ്ങൾ നേരെ എതിരാകാരത്തിനാണ് ഒന്നാം സ്ഥാനം എന്ത് ദീന് സിനിമയിൽ എന്ത് വന്നോ സീരിയലിൽ എന്ത് വന്നോ എന്നാണ് ഇതല്ലേ ഇന്നത്തെ കാലം അങ്ങനെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായി കൊണ്ടിരിക്കുമ്പോൾ പുന്നാരവസോരുമാകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടുണ്ട് നിങ്ങൾക്ക് മടുത്തു എന്നറിയാൻ ഞാൻ നിർത്തുകയാണ് മുഅ്മിനീങ്ങളെ ഇനിയും കേട്ടോളൂ എത്തിന്നാസു സമലന്നാസി സമാൻ ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട് എന്താ ഇതിലെ പോകാനുള്ള സാധനം അല്ലാഹു നമ്മെ ഖൈറിലാക്കട്ടെ ഞാൻ നിർത്തുകയാണ് ഒന്ന് രണ്ട് ഹദീസും കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട് സമ്പത്തുണ്ടാക്കുമ്പോ ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ എന്ന് ചിന്തിക്കാത്ത കാലം വരും പണം ഉണ്ടാക്കുമ്പോ ഇത് ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ എന്നൊന്നും ചിന്തിക്കാത്ത കാലം വരും ഇന്നതല്ലേ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും പണം ഗൾഫ് പോവുക എല്ലാരെയും ഭൂതി ഗൾഫ് പോവാനാണ് പോണ്ടെന്ന് പറയുന്നില്ല പോയവർക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ പോയവർക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു വഴി തുറന്നു കൊടുക്കട്ടെ മട്ടിവിട്ട് ജീവിക്കുന്നവനും ഗൾഫ് പോകണം അങ്ങനെ വിസക്ക് കാശ് വരണ്ടേ ഭാര്യന്റെ താലിമാലൊക്കെ